മമ്മൂട്ടി നായകനായിരുന്ന ഏറ്റവും പുതിയ ചിത്രം ടർബോയുടെ ഫസ്റ്റ് ലുക്ക് റിലീസ് ചെയ്തു. മാസ് ലുക്കിൽ ജീപ്പിൽ നിന്ന് ഇറങ്ങുന്ന മമ്മൂക്കയെ കാണാം. ബ്ലാക്ക് ഷർട്ടും വെള്ളമുണ്ടുമാണ് വേഷം. ജോസ് എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ്. ഇതുവരെ കാണാത്ത ഗെറ്റപ്പിൽ മമ്മൂക്ക പകർന്നാടിയ കാതൽ ഗംഭീരമായി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നതിനിടെയാണ് പുത്തൻ ചിത്രത്തിന്റെ അപ്ഡേറ്റും പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടർബോ ലുക്ക് ആരാധകർ ആഘോഷിക്കുകയാണ്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ ചിത്രം കൂടിയായിരിക്കും ടർബോ എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. മമ്മൂട്ടി നായകനായത്തെ കാതൽ തിയേറ്ററുകളിൽ കുതിപ്പ് തുടരുകയാണ്. മമ്മൂട്ടി കമ്പനിയിൽ നിന്നെത്തിയ നാലാമത്തെ ചിത്രമായ കാതൽ വൻ ഹിറ്റിലേക്ക് നീങ്ങുകയെന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം മാത്രം ചിത്രത്തിന് 1.40 കോടി രൂപയാണ് ലഭിച്ചതെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. റിലീസ് ചെയ്ത് 3 ദിവസം പിന്നിടുമ്പോൾ കാതൽ നേടിയത് 3.5 കോടിയിലധികം രൂപയാണ്. ഓരോ ദിവസവും ചിത്രം 1 കോടിയിലേറെ നേടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം കാതൽ നേടിയത് 19.63 ലക്ഷമാണ്. കർണാടക ബോക്സ് ഓഫീസിൽ കാതലിലെ കളക്ഷൻ 3 ദിവസത്തിൽ 35.44 ലക്ഷം രൂപയാണ്. റോഷാക്ക്, നൻപകൽ നേരത്ത് മയക്കം, കണ്ണൂർ സ്ക്വാഡ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മമ്മൂട്ടി കമ്പനിയിൽ നിന്നെത്തിയ നാലാമത്തെ ചിത്രമാണ് കാതൽ. ആധാർ സുകുമാരനും പോൾസൺ സക്രിയും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ഭാര്യയായിട്ടാണ് ജ്യോതിക എത്തുന്നത്. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ജ്യോതിക മലയാളത്തിലേക്ക് തിരിച്ചെത്തിയെന്ന സവിശേഷതയും ചിത്രത്തിനുണ്ട്.